ആനന്ദ് കൊച്ചുകൂടി രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീയായ ആനന്ദ് കൊച്ചുകൂടി, കേരളത്തിൽ നമുക്ക് തൽക്കാലം ഏകീകൃത സിവിൽ കോഡ് അവിടെ നിൽക്കട്ടെ. കേരളത്തിൽ ബി ജെ പി നടത്തുന്ന ഈ നീക്കം എത്ര കണ്ട് ന്യൂനപക്ഷങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അതായത് പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ല, ഇത് ക്രൈസ്തവ വോട്ടുകളിലേക്ക് എത്തിക്കുന്നത് അത് ഈ ലോക്സഭയിലേക്ക് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അത്ര എളുപ്പമല്ല ഒറ്റയടിക്ക് കേരളത്തിലെ ജനങ്ങളുടെ വോട്ടിംഗ് പ്രിഫറൻസ് മാറ്റിയെടുക്കാൻ. പക്ഷേ ഇതൊരു തുടക്കമാണ്. പ്രത്യേകിച്ചും ഇവിടെ കേരളത്തിൽ വലിയ തോതിൽ മധ്യ കേരളത്തിൽ ഇസ്ലാമോഫോബിയ വളർന്നിട്ടുണ്ട്. ഈ ഇസ്ലാമോഫോബിയയെ വോട്ടാക്കി മാറ്റുക എന്നുള്ളതാണ് ബി ജെ പിയുടെ പണി. അത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് വന്ന ഒരു സാഹചര്യമാണ്. ഇത് ബി ജെ പി മാത്രം ഉണ്ടാക്കിയ ഒരു സാധനമല്ല, ബി ജെ പി ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇസ്ലാമോഫോബിയ മാത്രമല്ല, അവർ അതിനെ ആക്കം കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് 2016 മുതൽ കേരളത്തിൽ പല സംഭവങ്ങൾ നടന്നു. അതിൽ 2021 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് ഇടതുപക്ഷത്തിനാണ് അതിൻ്റെ ഗുണം കിട്ടിയത്. ഇനിയിപ്പോൾ ഒരു തവണ കോൺഗ്രസിൻ്റെ വോട്ടർമാർ, കോൺഗ്രസിനെതിരായി മാറ്റിക്കുത്തിയ വോട്ടർമാർ 2024 വരുമ്പോൾ അത് ബി ജെ പിക്ക് വോട്ട് ചെയ്യുമോ, നേരെ ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ളിടത്ത് എൻ്റെ ഒരു സംശയം ഇതാണ്. അതായത് ബി ജെ പിക്ക് ഇപ്പോഴും ലോക്സഭ ഇലക്ഷനിൽ ജയിക്കാനുള്ള ഒരു ശക്തി കേരളത്തിൽ ആയിട്ടില്ല എന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വരെ അറിയാം. അതുകൊണ്ട് തന്നെ 2024 ലോക്സഭ ഇലക്ഷനിലേക്ക് പോകുമ്പോൾ അടുത്ത കർണാടക തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പുകളും എല്ലാം നോക്കിയായിരിക്കും ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. ശരിയാണ്, 2026 അസംബ്ലി തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കുറച്ചുകൂടി മാറ്റങ്ങൾ വരാം, അത് ബി ജെ പിക്ക് അനുകൂലമായി വരാം. പക്ഷെ അപ്പോഴും ഈ സാഹചര്യങ്ങളെല്ലാം ഇതുപോലെ അന്നും തുടരും എന്ന് നമുക്ക് വിശ്വസിക്കാൻ വയ്യ. ഇപ്പോൾ ഈ സംഭവിക്കുന്ന ഔട്ട്റീച്ച് എല്ലാം ഇതുപോലെ തുടർന്നാൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം. കോൺഗ്രസിന് ഇപ്പോൾ വലിയ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് ഈ പള്ളികളുമായിട്ടും ബിഷപ്പുമാരുമായിട്ടും ഒക്കെ ഉള്ള ബന്ധം ഒരു തരത്തിൽ ഇല്ലാതായിട്ടുണ്ട്. അവർ വിചാരിക്കുന്നത് അവർക്ക് ഈ വോട്ടുകളെല്ലാം ഒരു സ്ഥിര നിക്ഷേപം പോലെ വോട്ടുകൾ കിട്ടുമെന്നാണ്. പക്ഷെ അങ്ങനെ കിട്ടുന്ന ആ കാലമൊക്കെ കഴിഞ്ഞു. അത് ബിഷപ്പുമാരുടെ നിയന്ത്രണത്തിലല്ല എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസിന് പഴയതുപോലെ ക്രൈസ്തവർക്കിടയിലുള്ള സ്വാധീനം ഇല്ല. അതിൻ്റെ ഒരു കാരണം ക്രൈസ്തവർക്കിടയിൽ ശക്തരായ ആ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കൾ കോൺഗ്രസിൽ ഇപ്പോൾ ഇല്ല. ഉള്ളത് രണ്ടാം നിരയിലുള്ള നേതാക്കളും വളരെ ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കളും ഒക്കെയാണ്. കെ വി തോമസിനെ പോലെയൊക്കെയുള്ള ലത്തീൻ സഭയിൽ മാത്രമല്ല സീറോ മലബാർ സഭയിലും സ്വാധീനമുണ്ടായിരുന്ന നേതാക്കളെയൊക്കെ കോൺഗ്രസ് ചവിട്ടി പുറത്താക്കുന്നു. കെ എം മാണി സാർ മരിച്ചു പോകുന്നു, ജോസ് കെ മാണി വിഭാഗം മറ്റേ LDFലേക്ക് പോകുന്നു. ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം കെ സുധാകരൻ തലശ്ശേരി ആർച്ച് ബിഷപ്പിൻ്റെ അദ്ദേഹത്തിൻ്റെ മെത്രാൻ അദ്ദേഹത്തിൻ്റെ ബിഷപ്പ് ഹൗസിൽ ചെന്ന് അദ്ദേഹം കണ്ട് പുറത്തു വന്ന് കെ സി ജോസഫിനൊക്കെ എതിരെയാണ് സംസാരിച്ചത്, അപക്വമാണ് എന്നൊക്കെ. പക്ഷെ കെ സി ജോസഫൊക്കെയാണ് ഇപ്പോഴും കോൺഗ്രസിൽ ഈ ക്രൈസ്തവ ബിഷപ്പുമാരുമായിട്ടും എന്തെങ്കിലും ബന്ധമുള്ള ഒരു നേതാവ് കെ സി ജോസഫാണ്. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം വളരെ സജീവമായിട്ടുള്ളൊരു നേതാവായിരിക്കില്ല, അദ്ദേഹം ഒരു ഗ്രൂപ്പ് ലീഡറാണ്, ഗ്രൂപ്പ് മാനേജറാണ് എന്നൊക്കെ പറഞ്ഞ് പലരും പരിഹസിക്കാറുണ്ട്. അതൊക്കെ ശരി, പക്ഷെ ഇപ്പോഴും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പുമായിട്ടും അവർക്ക് സ്വാധീനമുള്ള നേതാവാണ് കെ സി ജോസഫ്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി.